നമസ്കാരം. ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം, കഴിഞ്ഞ ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റിലും നടന്ന തീപിടുത്തവും അതിനോടനുബന്ധിച്ച് നടന്ന സമരങ്ങളും മറ്റ് സംഭവ വികാസങ്ങളുമാണ്. സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് 150-ഓളം വർഷമുള്ള ഒരു ബിൽഡിംഗ് അതിനകത്തുണ്ട്. അതാണ് പ്രധാന ബിൽഡിംഗ്. ഫോട്ടോകോൾ ഓഫീസ് സഹിതം സ്ഥിതി ചെയ്യുന്നത് ആ ബിൽഡിങ്ങിലാണ്. ആ ബിൽഡിങ്ങിൻ്റെ ഫോട്ടോകോൾ ഓഫീസിലാണ് തീപിടുത്തം ഉണ്ടായത്. ഫോട്ടോകോൾ ഓഫീസ് എന്ന് പറയുന്നത് അതീവ സൂക്ഷ്മമായ രഹസ്യ ഫയലുകൾ സൂക്ഷിക്കുന്ന ഒരു ഓഫീസാണ്. അത് പൊളിറ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പൊളിറ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അതീവ രഹസ്യ സ്വഭാവമുള്ളതും അതീവ ജാഗ്രതയുള്ളതും അതിസൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്ന ഫയലുകളും മറ്റും ഉള്ള ഓഫീസാണ്. ആ ഓഫീസിലാണ് തീപിടുത്തം ഉണ്ടായത്. ആ തീപിടുത്തം ഉണ്ടാവാനുണ്ടായ കാരണമെന്ന് പറയുന്നത് ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പ്രാഥമിക അന്വേഷണവും അതിനുശേഷമുള്ള അന്വേഷണവും രാഷ്ട്രീയ നേതാക്കളുടെ പ്രസ്താവനകളും ഉദ്യോഗസ്ഥരുടെ പ്രസ്താവനകളൊന്നും മുഖവിലേക്ക് എടുക്കുന്നത് ശരിയാവുമെന്ന് തോന്നുന്നില്ല. അതിൻ്റെ പ്രാഥമികമായ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും PWD സെക്ഷനിൽ ഉയർന്ന ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് ഒരു മാസത്തിലേറെയായി അവിടെ ഉള്ള ഒരു വാൾ ഫാൻ പ്രവർത്തനരഹിതമായിരുന്നു. ആ വാൾ ഫാനിൻ്റെ വയറ് ഉരുവി അത് കട്ടനിൽ വീണ് ആണ് തീപിടുത്തമുണ്ടായതെന്നാണ് ഒരു പ്രാഥമിക നിഗമനം. ഒരു മാസത്തിലേറെയായി പ്രവർത്തിക്കാതിരുന്ന ഒരു സ്വിച്ച്, ആ ഫാനിൻ്റെ സ്വിച്ച് എന്തുകൊണ്ട് ഓഫ് ചെയ്തില്ല എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. കാരണം ഉപയോഗശൂന്യമായ അല്ല, അതല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർ ഉദ്യോഗസ്ഥൻ ഇലക്ട്രീഷ്യന്മാരെ അറിയിക്കേണ്ടത് അവരുടെ കടമയും ഉത്തരവാദിത്വമാണ്. വീഴ്ച ഉണ്ടായത് അവിടെയാണ്. ഒരു മാസത്തിലേറെയായി ഫാൻ കേടായിരുന്നിട്ട് ആ ഫാൻ കേടായിരിക്കുന്നു എന്ന ഉള്ള വിവരം ഇലക്ട്രീഷ്യനെ അറിയിക്കേണ്ടത് അതിൻ്റെ ചാർജുള്ള ഉദ്യോഗസ്ഥൻ്റെ കടമയാണ്. അപ്പോൾ ആദ്യത്തെ തെറ്റ് അവിടെ നിന്ന് ആരംഭിക്കുന്നു. രണ്ടാമത് ആ ഓഫീസിൽ സ്ഥിരമായി വരികയും പോവുകയും ചെയ്യുന്ന അവിടുത്തെ പിന്നെ സ്റ്റാഫുകളുണ്ട്, ക്ലീനിങ് ജോലി തൊട്ട് മുകളിലോട്ടുള്ളവർ. അവരുടെയൊക്കെ ശ്രദ്ധയിൽ ഇത് പെടേണ്ടതായിരുന്നു. ഒരു ഫാൻ പ്രവർത്തിക്കുന്നില്ല, അത് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കുക എന്നുള്ളത് അവിടുത്തെ ഒരുപക്ഷെ സെക്ഷണൽ ഓഫീസ് അവിടുത്തെ പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ ശ്രദ്ധയിൽ അല്ലെങ്കിൽ വിട്ടുപോയെങ്കിൽ മറ്റുള്ളവരെങ്കിലും അത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതായിരുന്നു. അതും ചെയ്തില്ല എന്നുള്ളതും കുറ്റകരമായ അനാസ്ഥയാണ്. ഈ കുറ്റകരമായ അനാസ്ഥ ഇങ്ങനെ വിവിധ തരങ്ങളിൽ നിൽക്കുമ്പോൾ ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്വർണ്ണക്കടത്ത് കേസും മന്ത്രി KT ജലീലുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകളും പിന്നെ ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകളും എല്ലാം സൂക്ഷിക്കുന്ന ഒരു ഓഫീസ് അതാണ്. സ്വാഭാവികമായും അവിടെ ആ ഭാഗം തീപിടുത്തം ഉണ്ടാവുമ്പോൾ ഫയലുകൾ കത്തി നശിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ദുരൂഹത ആരോപിക്കുന്നത് സ്വാഭാവികം. അത് ശരിയോ തെറ്റോ എന്ന കാര്യം രണ്ടാമത്, സ്വാഭാവികമായും രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടാകുന്നതും സ്വാഭാവികം. പിന്നെ ഒരു തീപിടുത്തം ഉണ്ടാവുമ്പോഴത്തേന് അവിടെ ജനം കൂടുന്നത് അതും സ്വാഭാവികമാണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിനകത്ത് അകമെന്ന് പറയുന്നത് നിരോധിത മേഖലയല്ല, ചില നിയന്ത്രണങ്ങൾ ഉണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു തീപിടുത്തം ഉണ്ടായപ്പോഴത്തേന് ഇന്ത്യ ഭരിക്കുന്ന ഒരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അത് അന്വേഷിക്കാൻ അവിടെ വന്നു എന്ന് പറയുന്നത് ഒരു കുറ്റകരമല്ല, അതും സ്വാഭാവികമാണ്. അപ്പോൾ അതിനെ ചുറ്റിയുള്ള വാദങ്ങളും പ്രതിവാദങ്ങളൊന്നും ഇത്ര നീട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. തുടർന്നുണ്ടായ സമരങ്ങൾ, ഒരു സെക്രട്ടേറിയറ്റിനകത്ത് ഇതിനു മുമ്പും തീപിടുത്തം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നതല്ല, ഇതിനു മുമ്പ് പലപ്പോഴും ചെറിയ ചെറിയ തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ അവിടെ എപ്പോഴും സജീവമായിട്ടുള്ള അഗ്നിസമന സേനാ വിഭാഗം സെക്രട്ടേറിയറ്റിനകത്ത് പ്രവർത്തിക്കേണ്ടതാണ്. അവിടെ 4 അഗ്നിസേനയിലുള്ള ഫയർഫോഴ്സിലെ 4 പിന്നെ ഉദ്യോഗസ്ഥരെ ഉള്ളൂ എന്നാണ് അറിയുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ് സെക്രട്ടേറിയറ്റിനകത്ത് ഒരു ഫയർ സ്റ്റേഷൻ തുടങ്ങാൻ തീരുമാനം എടുത്തതാണ്. ആ തീരുമാനം എടുത്തെങ്കിലും അതിന്
ഉത്തരവാദിത്തപ്പെട്ട വകുപ്പ് മേധാവി അനുവാദം കൊടുക്കാത്തതുകൊണ്ട് അത് ഇപ്പോഴും ഫയലുകളിൽ പൊടിപിടിച്ച് കിടക്കുകയാണ്. അപ്പൊ സർക്കാർ ആഫീസുകളിലെ ഇത്തരം അനാസ്ഥകളും കാലതാമസങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് ഇപ്പോഴും സ്വാഭാവികമാണ്. സെക്രട്ടേറിയറ്റിന് ഇത് പഴയ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉണ്ടായിരുന്ന അല്ലെ രാജഭരണകാലത്ത് നിർമ്മിച്ച ബിൽഡിങ്ങിലാണ് ഇത് ഈ പറയുന്ന വിഭാഗം പ്രവർത്തിക്കുന്നത് തന്നെ. അന്നുള്ള നൂലാമാലകൾ ഇപ്പോഴും ഈ സെക്രട്ടേറിയറ്റിനകത്തുള്ള നടപടികൾക്ക് അല്ലെങ്കിൽ അതിന് വേഗം കൂട്ടുന്നതിന് പകരം പരമാവധി വേഗം കുറയ്ക്കുക എന്നുള്ള ഒരു കീഴ്വഴക്കമാണ് ഇന്നും നിലനിന്നു പോരുന്നത്. അതിനുശേഷം ഉണ്ടായ സമരങ്ങൾ, കേരളത്തിലാകെ പടർന്നു പിടിച്ച സമരങ്ങൾ, വ്യത്യസ്ത പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ടവരും പ്രതിപക്ഷ പാർട്ടികളിലില്ലാത്തവരും സമരരംഗത്ത് വന്നു. പ്രത്യേകിച്ചും അവരുടെ യൂത്ത് വിങ്ങുകൾ, ആ യൂത്ത് വിങ്ങിനെ സമരത്തിനെ ഇവിടെ പല സ്ഥലങ്ങളിലും ലാത്തി ചർച്ചയുണ്ടായി. അത് ചില ഒരു വനിതാ പ്രവർത്തകർ അടക്കം നിരവധി പ്രവർത്തകർ ആശുപത്രികളിലാണ് പരിക്കേറ്റ് നിരവധി കേസുകൾ എടുത്തിട്ടുണ്ട്. ആഗസ്റ്റ് 31 വരെ, അതായത് ഈ മാസം 31 വരെ ഹൈക്കോടതി സമരങ്ങൾ നിരോധിച്ചിരിക്കുകയാണ്. അത് ഈ COVID-19 വ്യാപനം തടയുന്നതിന് വേണ്ടിയാണ്. COVID-19 തിരുവനന്തപുരം സിറ്റിക്കകത്ത് പ്രത്യേകിച്ചും സെക്രട്ടേറിയറ്റിനകത്തും ചുറ്റുവട്ടത്തും ദിവസവും സാമൂഹിക വ്യാപനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ കോവിഡ് ഫോട്ടോകളൊക്കെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു ആൾക്കൂട്ടവും ആ ആൾക്കൂട്ടത്തെ സമയത്ത് നിയന്ത്രിക്കാൻ കഴിയാതിരുന്നതും അതിന് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പ്രവർത്തകരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടതും ഒക്കെയായിരുന്നു. അതൊന്നും ഇവിടെ നടന്നില്ല എന്നുള്ളത് ഒരു ദുഃഖ സത്യമായി അവശേഷിക്കുന്നു. ഇപ്പോഴും സമരങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഇതിനിടയിൽ തന്നെ കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞത് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ്. ജുഡീഷ്യൽ അന്വേഷണം എന്ന് വേണമെന്ന് പറഞ്ഞത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയുമ്പോൾ പഴയ ജുഡീഷ്യൽ അന്വേഷണത്തെ കുറിച്ച് ഒന്ന് പിന്തിരിഞ്ഞ് നോക്കിയാൽ ഈ രാജ്യത്ത് ഒരുപാട് ജുഡീഷ്യൽ അന്വേഷണം നടന്നിട്ടുണ്ട്. ഈ ജുഡീഷ്യൽ അന്വേഷണങ്ങളൊന്നും ഈ ജുഡീഷ്യൽ അന്വേഷണങ്ങളിൽ 50% താഴെ മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. പൂർത്തിയായിട്ടുള്ളതിൽ 25% താഴെ മാത്രമേ വെളിച്ചം കണ്ടിട്ടുള്ളൂ. ഈ 25% 5% താഴെ മാത്രമേ ആ അന്വേഷണത്തിൻ്റെ മേൽ നടപടികൾ ഉണ്ടായിട്ടുള്ളൂ. ഒരു ഉദാഹരണം പറയാം. ഒരു നൂറ്റാണ്ടിന് മുമ്പാണ് ശബരിമല തീ പിടിച്ചത്. തീ വയ്ക്കപ്പെടുകയും ചെയ്തു. അന്നൊരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ടാണ് അതിന് ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചത്. ആ അന്വേഷണ കമ്മീഷൻ ശരിക്കും അന്വേഷിച്ച് കൊടുത്ത ആ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെയായിട്ടും വെളിച്ചം കണ്ടില്ല എന്ന് മാത്രമല്ല, മാറി വരുന്ന ഒരു സർക്കാരുകൾക്കും അത് ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തെടുക്കാൻ ധൈര്യമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടികളും ഒരു സംഘടന നേതാക്കളും ആ റിപ്പോർട്ട് പരസ്യപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടാറുമില്ല. ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന വികരമായ സ്വഭാവ വിശേഷങ്ങൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇത് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.